മത്സ്യം. ശരീരഭാഗങ്ങളൊന്നും അനക്കാതെ തന്നെ മത്സ്യം വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. മത്സ്യത്തിന്റെ ആമാശയത്തിനും കുടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു വായുസഞ്ചിയാണ് ഇതിന് സഹായിക്കുന്നത്. ശരീരത്തിന്റെ 5 മുതൽ 6% വ്യാപ്തമുള്ള ഈ സഞ്ചികളിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ തുടങ്ങിയ വാതകങ്ങളുടെ ഒരു മിശ്രിതം നിറച്ചു വച്ചിരിക്കും. ഈ സഞ്ചിയിലെ വായുവിന്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ മത്സ്യത്തിന്റെ ശരീരത്തിലുണ്ട്. ഈ വായുസഞ്ചിയിലെ വായുവിന്റെ അളവ് ഇഷ്ടാനുസരണം നിയന്ത്രിച്ച് ജലത്തിന്റെ ഏത് ഉയരത്തിലും തങ്ങിക്കിടക്കുവാൻ മത്സ്യങ്ങൾക്കാകും. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തു വിസ്ഥാപനം ചെയ്യുന്ന വെള്ളത്തിന്റെ ഭാരവും വസ്തുവിന്റെ ഭാരവും തുല്യമായിരിക്കുമെന്ന ആർക്കിമിഡീസ് തത്വം ഓർക്കുക. മരത്തടിയുടെ ഭാരം കുറവും വ്യാപ്തം കൂടുതലുമായതിനാൽ അതിന്റെ ചെറിയൊരു ഭാഗം മുങ്ങുമ്പോൾ തന്നെ അതിന്റെ ഭാരത്തിനു തുല്യമായ ഭാരം വെള്ളം വിസ്ഥാപനം ചെയ്യപ്പെടുന്നതിനാൽ മരത്തടി പൊങ്ങിക്കിടക്കുന്നു. ഇങ്ങനെ വ്യാപ്തത്തിൽ വ്യതിയാനം വരുത്തിയാണ് മത്സ്യം വെള്ളത്തിന്റെ ഏത് ഭാഗത്തും നിശ്ചലമായി നിൽക്കുന്നത്. നക്ഷത്ര മത്സ്യം അഥവാ സ്റ്റാർ ഫിഷ്. നക്ഷത്ര മത്സ്യങ്ങൾ എക്കിനോഡേംസ് എന്ന ഇനം ജീവികളുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്നു. ഇവ 5 കാലുകളുള്ള ജീവികളാണ്. വളരെ ഉറപ്പുള്ള ഇവയുടെ ചർമ്മം മുള്ളുകൾ പോലുള്ള ചില ഭാഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശരീരത്തിന്റെ മധ്യഭാഗത്തും അടിയിലും മുകളിലും ബട്ടണിന്റെ ആകൃതിയിലുള്ള ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങളിലൂടെ അവ കടൽവെള്ളം വലിച്ചെടുക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ ഭാഗങ്ങൾ അവയുടെ വായായി പ്രവർത്തിക്കുന്നു. നക്ഷത്ര മത്സ്യത്തിന്റെ കൈകളുടെ അറ്റത്താണ് അവയുടെ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. കയ്യിലുമുള്ള ഓരോ കണ്ണും വളരെയധികം മുള്ളുകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇവയുടെ കൈകളിൽ സക്കർ എന്നു പേരുള്ള ഭാഗങ്ങളുണ്ട്. ഇവയുപയോഗിച്ച് സഞ്ചരിക്കുന്നതിനും ശ്വസിക്കുന്നതിനും ഇവയ്ക്ക് കഴിയുന്നു. ഇവയുടെ കൈകൾ ഒടിഞ്ഞാൽ പകരം പുതിയതു ഉണ്ടാകുന്നു. ഒടിയുന്ന ഒരു കൈയിൽ നിന്ന് മറ്റൊരു നക്ഷത്ര മത്സ്യം ഉണ്ടാകുന്നു.